ഇത് കളക്ടർ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കളക്ടർ എന്ന സൈക്കോ ആർക്കിനെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ആഴ്ചകൾ കഴിഞ്ഞുള്ള രംഗങ്ങളാണ് കാണിക്കുന്നത്. നഗരത്തിലെ കോഡീഷൻ്റെ മകളായ എലീന രാത്രിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി പോവുകയാണ്. എന്നാൽ ആ പാർട്ടി നടക്കുന്ന സമയത്താണ് എലീന തൻ്റെ കാമുകൻ മറ്റൊരു സ്ത്രീയുമായി അടുത്തിടപഴകുന്നത് കാണാനിടയാവുന്നത്. കോപത്തോടെ കാമുകൻ്റെ മുഖത്തടിച്ചുകൊണ്ട് എലീന ഫ്ലോർ വിട്ട് അവിടെയുണ്ടായിരുന്ന ഒറ്റപ്പെട്ട മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ആ ഒരു ഡാൻസ് ബാറിലേക്കായിരുന്നു കളക്ടർ അന്ന് തൻ്റെ വേട്ടയ്ക്കായി എത്തിയിരുന്നത്. പതിവ് പോലെ തന്നെ കളക്ടർ അവിടെ തൻ്റെ മുൻപത്തിരയായ ആർക്കിനെ പെട്ടിയിലാക്കി അടച്ചു വെച്ചിരുന്നു. അതിൽ നിന്നും ഞെരുക്കം കേട്ട് എലീന ആ പെട്ടി തുറന്ന് ആർക്കിനെ മോചിതനാക്കുകയാണ്. ആർക്കിനെ രക്ഷപ്പെടാതിരിക്കാനായി കളക്ടർ അവിടെ ഒരു കെണി സ്ഥാപിച്ചിരുന്നെങ്കിലും ആർക്കിനത് കാണുകയും വിദഗ്ധമായവൻ എലീനയെയും അതിൽ നിന്നും രക്ഷിക്കുകയാണ്. പക്ഷേ അതോടുകൂടി കളക്ടർ ആ ഡാൻസ് ബാറിൽ സ്ഥാപിച്ചിരുന്ന വലിയൊരു കെണി ഓണാവുകയാണ്. ആ കെണിയിൽ കുടുങ്ങി പാർട്ടിക്കെത്തിയിരുന്ന നിരവധി പേർ അതിദയനീയമായി കൊല്ലപ്പെട്ടു. അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്രയാൻ്റെ കൈവിരലുകൾ അറ്റുപോയി. കളക്ടർ സ്ഥാപിച്ചിരുന്ന വിവിധങ്ങളായ ട്രാപ്പുകളിലൂടെ അവശേഷിച്ചവരും അതിദയനീയമായി കൊല്ലപ്പെടുകയാണ്. ഇതേസമയം മാർക്കിൻ കളക്ടർ തൻ്റെ ദേഹത്ത് ബന്ധിച്ചിരുന്ന വിലങ്ങുകൾ ഓരോന്നായി അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ കൂട്ടുകാരടക്കമേവരും ദയനീയമായി മരിച്ചു വീഴുന്ന കാഴ്ച എലീന വേദനയോടെ വീക്ഷിച്ചു. ഒരു സമയത്ത് ആർക്കിൻ അവിടെ നിന്നും പുറത്തു കടക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കിൻ്റെ കൺമുൻപിൽ വെച്ച് എലീനയെ പെട്ടിയിലടക്കാനായി കളക്ടർ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഈ ഒരു തക്കത്തിന് അവിടെ കിടന്നിരുന്നൊരു മൃതശരീരമെടുത്ത് ആർക്കിൻ താഴേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. വീഴ്ചയുടെ ആഘാതത്തിൽ ആർക്കിൻ്റെ ഒരു കൈ ഒടിഞ്ഞിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എലീനയെ പെട്ടിയിലാക്കി കളക്ടർ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. കളക്ടറുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ആർക്കിനെ പിന്നീട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടിരുന്ന ആർക്കിനെ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു സമയത്തും കളക്ടറുടെ ക്രൂരമായ പീഡനങ്ങളുടെ ഓർമ്മകൾ അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വിവരമറിഞ്ഞ് ആർക്കിൻ്റെ ഭാര്യ അവനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയിരിക്കെ ആർക്കിനെ കാണാനായി എലീനയുടെ കോഡീഷനായ പിതാവിൻ്റെ ജോലിക്കാരനായ ഡുസല്ലോ എത്തുകയാണ്. നീ ഞങ്ങൾക്ക് കളക്ടറുടെ താവളം കാണിച്ചു തരികയാണെങ്കിൽ നിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം ഞാൻ ഒഴിവാക്കി തരാമെന്ന് അയാൾ ആർക്കിന് വാക്കുകൊടുത്തു. എലീനയെ ഡാൻസ് ബാറിൽ വെച്ച് ഞാൻ കണ്ടിരുന്നുവെന്ന് ആർക്കിൻ അയാളോട് പറഞ്ഞു. നിങ്ങൾക്ക് കളക്ടറുടെ ഒളിത്താവളം കാണിച്ചു തന്നതിന് ശേഷം ഞാൻ തിരികെ പോകുമെന്ന് ആർക്കിന് അയാളെ അറിയിക്കുകയും അയാളത് സമ്മതിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് എലീനയ്ക്കൊരു കാർ അപകടം സംഭവിച്ചിരുന്നെങ്കിലും അന്നും അവളെ രക്ഷിച്ചിരുന്നത് ഡുസന്നെ തന്നെയായിരുന്നു. ഇതേ നേരം പെട്ടിയിൽ കിടന്നിരുന്ന എലീന നിരവധി ആളുകളെ കളക്ടർ ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങൾ ആ പെട്ടിയുടെ പഴുതിലൂടെ കണ്ടിരുന്നു. എലീനയെ രക്ഷിക്കാനായി ഡുസന്ന ഒരു കൂലിപ്പടയാളികളുടെ ടീമിനെ സജ്ജമാക്കി. കളക്ടർ തന്നെ അവൻ്റെ താവളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും ഡാൻസ് ബാറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അയാളുടെ വാഹനം ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നത് ആർക്കിൻ തൻ്റെ കയ്യിൽ രേഖപ്പെടുത്തി വച്ചിരുന്നു. അതനുസരിച്ച് ആർക്കിൻ ലുസല്ലയെയും ടീമിനെയും കളക്ടറുടെ താവളത്തിലേക്ക് എത്തിക്കുകയാണ്. പൂട്ടിക്കിടന്നിരുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ലുസല്ല വാക്കു തെറ്റിച്ചു. പോകാനൊരുങ്ങിയ ആർക്കിനെ അവർ നിർബന്ധപൂർവം ഹോട്ടലിനകത്തേക്ക് കയറ്റുകയാണ്. പൂട്ട് തുറക്കാൻ വിദഗ്ധനായിരുന്ന ആർക്കിൻ അത് തുറക്കുകയും അങ്ങനെ അവരെയവരും ഹോട്ടലിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം കയ്യിലുണ്ടായിരുന്ന ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ച് എലീന താൻ കിടന്നിരുന്ന പെട്ടിയുടെ ലോക്ക് തുറന്നിരുന്നു. പുറത്തെത്തിയവൾക്ക് മറ്റൊരു പെട്ടിയിൽ മൃഗേയമായി കൊല ചെയ്യപ്പെട്ട നിലയിലുള്ള ഒരു യുവാവിൻ്റെ മൃതശരീരം കാണാനായി സാധിച്ചു. വികലമാക്കിയ നിലയിലുള്ള വേറെയും മൃതശരീരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്കെത്തിയ കളക്ടർ എലീന രക്ഷപ്പെട്ട വിവരം അറിയാനിടയായി. അയാൾ താൻ വളർത്തിയിരുന്ന ചിലന്തികളെ തുറന്നുവിട്ടു. എങ്കിലും എലീന ശബ്ദമുണ്ടാക്കാതെ അവിടെ തന്നെ ഒളിച്ചു കിടന്നു. ആർക്കിനെയും ഗൺ പോയിന്റിൽ നിർത്തി ലുസല്ലയോയും ടീമും മുന്നോട്ടേക്ക് നീങ്ങുന്ന കാഴ്ച കളക്ടർ തൻ്റെ CCTV വഴി അറിയാനിടയായി. എലീനയ്ക്കായുള്ള തിരച്ചിലിനിടെ സംഘത്തിലുണ്ടായിരുന്ന ഒരു യുവാവിനെ
മയക്കുമരുന്ന് ഉപയോഗിച്ച് ഭ്രാന്തന്മാരാക്കി മാറ്റിയവരെ അവർക്കു നേരെ തുറന്നു വിടുകയാണ്. സോമ്പികളെ പോലെ തങ്ങൾക്കു നേരെ പാഞ്ഞെടുത്തിരുന്നവരെ സംഘം വെടിവെച്ച് കൊല്ലാൻ നിർബന്ധിതരായി. ഈയൊരു സമയത്താണ് കളക്ടർ അവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ സംഘം ഭീതിയോടെ വീക്ഷിക്കുന്നത്. കളക്ടറുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് എലീന മറ്റൊരു പെട്ടി കൂടി കാണാനിടയായി. എലീനയത് തുറന്നു. കളക്ടർ പിടികൂടിയിരുന്ന എബി എന്നൊരു പെൺകുട്ടിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് എലീന പറഞ്ഞെങ്കിലും കളക്ടർ കൊല്ലുമെന്നുള്ള ഭീതി മൂലം എബിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. ഈ ഒരു സമയത്ത് കഴുത്തിൽ ബോംബ് കെട്ടിവെച്ച നിലയിൽ കളക്ടർ ഒരു യുവാവിനെ സംഘത്തിൻ്റെ പക്കലേക്ക് അയച്ചു. ഭാഗ്യവശാൽ അയാൾ പൊട്ടിച്ചിതറുന്നതിലും മുൻപ് സംഘത്തിനെ ഒഴിഞ്ഞു മാറുവാനായി സാധിച്ചിരുന്നു. ഉടനെ കളക്ടർ ഒരുക്കി വെച്ചിരുന്ന ട്രാപ്പിൽപ്പെട്ട് സംഘത്തിലെ മറ്റൊരാൾ കൂടി ദാരുണമായി കൊല്ലപ്പെടുകയാണ്. ഏവരുടെയും ശ്രദ്ധ അയാളിലേക്ക് മാറിയ തക്കത്തിനെ ആർക്കിൻ ലുസല്ലയോയുടെ സംഘത്തിൽ നിന്നും ഓടിമാറി. ഈ ഒരു സമയത്ത് എലീന എബിയെയും കൊണ്ട് രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. എലീന ശ്രവണ സഹായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ഇവളെ കൊണ്ടെന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ധാരണയിൽ എബി അലറിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് കളക്ടർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. എബി ഭയം നിറച്ച് അവിടെ ഇരുന്നെങ്കിലും എലീന അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പിന്നാലെ എത്തിയ കളക്ടറുടെ കയ്യിൽ നിന്നും എലീന രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആർക്കിൻ കളക്ടർ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിക്കാനായിട്ടിരുന്ന ഒരു ടാങ്കിലേക്ക് വീണു. അവിടെ ഉണ്ടായിരുന്ന കയറിൽ പിടിച്ച് ഒരു വിധത്തിൽ അവൻ തിരിച്ച് മുകളിലേക്ക് കയറി. കളക്ടർ നിരവധി ജീവികളെ കുപ്പിയിലാക്കി വച്ചിരിക്കുന്ന കാഴ്ച ആ സമയത്ത് ആർക്കിൻ കണ്ടിരുന്നു. മാത്രവുമല്ല കളക്ടർ മനുഷ്യരുടെ ശരീരഭാഗങ്ങളും അസ്ഥികളും ജീവികളുടെ രൂപങ്ങളിലാക്കി അവിടെ ടാങ്കുകളിലാക്കി സൂക്ഷിച്ചിരുന്നു. അത്തരത്തിലവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മൃതശരീരങ്ങൾ ആർക്കിൻ ഭീതിയോടെ വീക്ഷിച്ചു. ഈ ഒരു സമയത്താണ് കളക്ടർ ചുമയിൽ ആണിയടിച്ച് ബന്ധിച്ചിരുന്ന ഒരു യുവതിയെ ആർക്കിൻ കാണാനിടയാവുന്നത്. സഹായത്തിനായി കരഞ്ഞവളെ അങ്ങോട്ടേക്കെത്തിയ കളക്ടർ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. പിന്നീട് തങ്ങളുടെ കണ്ണുവെട്ടിച്ച് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ആർക്കിനെ ഡുസലയുടെ ടീം അടിച്ചു വീഴ്ത്തുകയാണ്. അതേനേരം കളക്ടർ മുകളിൽ നിന്നും കൊളുത്തിട്ട് സംഘത്തിലെ ഒരാളെ കൂടി കൊലപ്പെടുത്തുകയാണ്. പിന്നീട് കളക്ടർ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിയെ കണിവെച്ച് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നു കളയുകയാണ്. ഈ ഒരു സമയത്താണ് സംഘം അവിടെ ഭയന്നുറച്ചു നിന്നിരുന്ന എബി എന്ന പെൺകുട്ടിയെ കാണാനിടയാവുന്നത്. എലീനയുള്ള സ്ഥലം എബിക്കറിയാമെന്ന് കരുതി പിന്നീട് അവർ എബിയെ ഫോളോ ചെയ്യുകയാണ്. പോകുന്ന വഴിയിൽ അവർ കളക്ടർ തട്ടിക്കൊണ്ടുപോയിരുന്ന തങ്ങളുടെ കൂട്ടത്തിലെ യുവതിയുടെ കരച്ചിൽ കേൾക്കാനിടയായി. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ആ യുവതി മറ്റെവിടെയാണെന്നും തങ്ങളിപ്പോൾ കേൾക്കുന്ന ശബ്ദം സ്പീക്കറിലൂടെയാണെന്നും അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ആ യുവതിയുടെ പക്കലേക്ക് എലീന എത്തിയിരുന്നു. അങ്ങനെ എലീനയുടെ ശബ്ദം ലുസല്ലോ കേൾക്കാനിടയായി. അതോടെ എലീന ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ടെന്ന് ലുസല്ലോയ്ക്ക് ബോധ്യമായി. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബോംബ് കണ്ട് സംഘം ഓടിമാറി. അങ്ങനെ തലനാരിഴയ്ക്ക് അവർ ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ലുസല്ലയോയുടെ സംഘത്തിൽപ്പെട്ട യുവതിയെ എലീന രക്ഷിച്ചിരുന്നു. അപ്പോഴാണ് ജീവനോടെ അവശേഷിച്ചിരുന്ന ആർക്കിനും ലുസല്ലയോയും എബിയും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു സമയത്താണ് ആർക്കിൻ പുറത്തു നിന്നിരുന്ന രണ്ട് മനുഷ്യരെ കാണാനിടയാവുന്നത്. അവരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനായി ആർക്കിൻ അതിലൊരാളുടെ കാലിലേക്ക് നിറയൊഴിച്ചു. ഈ വിവരം അറിഞ്ഞങ്ങോട്ടേക്ക് എത്തിയ പോലീസിന് നേരെയും അവരുടെ ശ്രദ്ധയാകർഷിക്കാനായി ആർക്കിൻ നിറയൊഴിക്കുകയാണ്. ഈ രംഗങ്ങളെല്ലാം CCTV വഴി കളക്ടറും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കളക്ടറുടെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ കളക്ടർ കൊലപ്പെടുത്തുമെന്നുള്ള ഭയം മൂലം എബി സംഘത്തെ കളക്ടർ കൊറ്റിക്കൊടുക്കുകയാണ്. ഇത് കണ്ടു ശുഭതയായി കൂട്ടത്തിലുണ്ടായിരുന്ന യുവതി എബിയെ അടിച്ചു വീഴ്ത്തി. അതോടെ എബി അവിടെ ഉണ്ടായിരുന്ന ഒരു കിണിയിൽ കുടുങ്ങി കൊല്ലപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് തൻ്റെ നായ്ക്കൾക്കൊപ്പം കളക്ടർ അങ്ങോട്ടേക്കെത്തി സംഘത്തെ ആക്രമിച്ചു. ശേഷം കളക്ടർ എലീനയെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോയി. അതേനേരം ലുസന് കളക്ടറുടെ മറ്റൊരു കിണിയിൽപ്പെട്ട് കുടുങ്ങിപ്പോയിരുന്നു. നിങ്ങൾ എത്രയും വേഗം എലീനയെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ലുസന് ആർക്കിനെയും യുവതിയെയും അവിടെ നിന്നും പറഞ്ഞയച്ചു. പിന്നീട് ലുസന് അവിടെ ചത്തുകിടന്നിരുന്ന നായയുടെ ശരീരം ഉപയോഗിച്ച് കിണിയിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പോലീസ് ആർക്കിന് നിറയൊഴിച്ചിരുന്ന കളക്ടറുടെ താവളം
മുളഞ്ഞിരുന്നു. പിന്നീട് അർക്കിൻ ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിൽ ബന്ധനസ്ഥയാക്കിയ നിലയിൽ എലീനയെ കണ്ടെത്തുകയാണ്. ഇരുവരും ചേർന്ന് അവളെ മോചിതയാക്കിയെങ്കിലും അപ്പോഴേക്കും മുകളിൽ നിന്നും ഒരു കൂട് അവരെ പൊതിഞ്ഞിരുന്നു. അങ്ങനെ കളക്ടർ ഒരുക്കിയിരുന്ന ആ ഒരു ട്രാപ്പിൽ മൂവരും കുടുങ്ങിപ്പോവുകയാണ്. താനീ കെട്ടിടം കത്തിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് തീ കൊളുത്തിക്കൊണ്ട് കളക്ടർ അവിടെ നിന്നും പോയി. പിന്നീട് അർക്കിൻ തൻ്റെ കൈ ചവിട്ടി ഓടിക്കാനായി എലീനയോട് ആവശ്യപ്പെടുകയാണ്. അവൻ നിർബന്ധിച്ചതോടെ അവൾ അപ്രകാരം തന്നെ ചെയ്തു. അതോടെ അർക്കിനെ തൻ്റെ കൈ കമ്പിക്കുള്ളിലൂടെ കടത്തി അവർ കുടുങ്ങിപ്പോയിരുന്ന ആ കൂട് തുറക്കുവാനായി സാധിച്ചിരുന്നു. ഇതേ നേരം കളക്ടർ ആ ബിൽഡിംഗ് മുഴുവൻ തെളിവ് നശിപ്പിക്കാനായി തീയിട്ട് കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് ഡോർ വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിൻ്റെ പക്കലേക്ക് കളക്ടർ ചാടി വീണു. സംഘട്ടനത്തിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവതിയെ കളക്ടർ നിഷ്കരണം കൊലപ്പെടുത്തി. ഭാഗ്യവശാലി ഒരു സമയത്താണ് കളക്ടറുടെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ലുസന്നോ അവരുടെ പക്കലേക്ക് എത്തുന്നത്. ലുസന്നോ കളക്ടറുമായി പോരാടിയെങ്കിലും കളക്ടർ ലുസന്നോയെ കുത്തിക്കൊലപ്പെടുത്തി. പൊടുന്നനെ അർക്കിൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കളക്ടറുടെ കാലിലേക്ക് കുത്തി. ഇതേ നേരം എലീനയുടെ കരച്ചിൽ കേട്ട് പുറത്തുണ്ടായിരുന്ന അഗ്നിശമന സേനാംഗങ്ങൾ എക്സിറ്റ് ഡോർ തുറക്കാനായി ശ്രമിക്കുകയായിരുന്നു. ഇതേ നേരം കളക്ടറുമായി പോരാടിയിരുന്ന അർക്കിൻ താഴെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരുന്ന ടാങ്കിലേക്ക് കളക്ടറെ തള്ളിയിട്ട് തീ കൊളുത്തി. എന്നാൽ തിരികെ വന്നിരുന്ന അർക്കിൻ അവിടെ ഉണ്ടായിരുന്ന തീയിൽ കുടുങ്ങിപ്പോവാനിടയായി. അതോടെ അവിടെ ഇരുന്നിരുന്ന ടാങ്കുകൾ തകർത്ത് എലീന അവന് വരാനുള്ള വഴിയൊരുക്കി. അപ്പോഴേക്കും അഗ്നിശമന സേനാംഗങ്ങൾ അവർക്ക് രക്ഷപ്പെടാനായി എക്സിറ്റ് ഡോർ തകർത്തിരുന്നു. അങ്ങനെ അവരിരുവരും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നീട് അർക്കിൻ കളക്ടർ ഇരകളെ പൂട്ടിയിടാറുള്ള പെട്ടിയിൽ കളക്ടറുടെ കത്തിക്കരിഞ്ഞ മുഖം മൂടി കാണാനിടയാവുകയാണ്. കളക്ടറുടെ മൃതദേഹം കണ്ടുകിട്ടാത്തതിനാൽ കളക്ടർ രക്ഷപ്പെട്ട് കാണുമെന്ന് അർക്കിൻ ഉറപ്പായി. പിന്നീട് അർക്കിൻ ആ പ്രദേശത്ത് 200 മൈൽ ചുറ്റളവിൽ രജിസ്റ്റർ ചെയ്തിരുന്ന എല്ലാ കീടശാസ്ത്രജ്ഞന്മാരെയും കുറിച്ച് അന്വേഷണം നടത്തുകയും കളക്ടറുടെ വീട് കണ്ടെത്തുകയും ചെയ്തു. കളക്ടർ ഒരു കീടശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് അർക്കിൻ മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ പെട്ടിയുമായി കളക്ടറുടെ വീട്ടിലേക്ക് എത്തിയ അർക്കിൻ മുഖംമൂടിയില്ലാതെ കളക്ടറെ നേരിൽ കണ്ടു. കളക്ടറെ പീഡിപ്പിച്ചു കൊലപ്പെടുത്താനാണ് തൻ്റെ ഉദ്ദേശമെന്ന് അവൻ കളക്ടറെ അറിയിച്ചു. അതിനായി അവൻ കളക്ടറെ അയാളുടെ പെട്ടിയിൽ അടച്ചു പൂട്ടുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.